വളരെ എളുപ്പം നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ കപ്പലണ്ടി വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു എന്താ പറയുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അതായത് നമ്മുടെ പീനട്ട് മസാല. കട്ടചായയുടെ എടുക്കുക, അല്ലാതെ നമുക്ക് വേണമെങ്കിലും ചില സന്ദർഭങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു വിഭവമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മളുണ്ട്, ഇവിടെ കുറച്ച് കപ്പലിനുണ്ട്. അപ്പൊ ഇത് പകുതി റോസ്റ്റ് ചെയ്ത കപ്പലിനെ നമുക്ക് ഇതുപോലെ കടയിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇത് നമ്മുടെ നാട്ടില് കിട്ടുന്ന നാടൻ കപ്പലിനാണിത്. അപ്പൊ ഇതിങ്ങനെ നമുക്ക് ഇത് വാങ്ങിക്കാൻ കിട്ടുന്നത്. അപ്പൊ ഇത് നമുക്ക് ഇനി ഇതൊന്നും കൂടെ നമുക്ക് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ കുറച്ച് സാധനം കൂടെ വേറെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ സവോള, തക്കാളി, ചെറിയ രണ്ട് പച്ചമുളക്, കുറച്ച് മല്ലിയില, പിന്നെ ഒരു അനാർ. അപ്പൊ ഇത്ര സാധനം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ ഈ തക്കാളി കുഞ്ഞുകുഞ്ഞാന്ന് നമുക്ക് അരിഞ്ഞെടുക്കണം. അപ്പൊ അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി. അപ്പൊ അത് നമ്മൾ അരിയുന്ന നേരത്തിന് നമുക്ക് ഈ കപ്പലണ്ടി കൊടുത്ത് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പൊ റോസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിന്റെ തൊലി പോകാനായിട്ട് നമുക്ക് എളുപ്പം റെഡിയാവുകയും ചെയ്യും. അപ്പൊ നമുക്ക് നമ്മുടെ ചീനച്ചട്ടി ഉണ്ട്, ചീനച്ചട്ടിക്ക് അത് നമുക്കിത് റോസ്റ്റ് ചെയ്യാം. അപ്പൊ ചീനച്ചട്ടി നമുക്ക് ചൂടാക്കാം. അപ്പൊ ആ നേരത്ത് നമ്മുടെ ഭയങ്കര എന്താ പറയുന്നത്, ഇത് വലിയ വലിയ ഹോട്ടലുകളിലൊക്കെ ഒരു സ്റ്റാർട്ടർ സംഭവം ആണിത്. അപ്പൊ അത് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് ഹോട്ടലിൽ പോകണ്ടല്ലോ, എത്ര പൈസ നമ്മൾ കൊടുക്കേണ്ട കാര്യമുള്ളൂ. അപ്പൊ ഇതൊന്ന് റെഡിയാക്കി എടുക്കാം. ഇങ്ങനെ കുഞ്ഞുകുഞ്ഞാന്ന് അരിഞ്ഞെടുക്കണം, ചെറിയ ചെറിയ കുഞ്ഞായിട്ട്. അന്നേരം അതിന്റെ ഉണ്ടല്ലോ ആ ഒരു രസം വരത്തില്ലല്ലോ അത്. അപ്പൊ അതൊന്ന് അരിഞ്ഞെടുത്തോട്ടെ. അപ്പൊ അതിന്റെ നേരത്തിൽ നമുക്ക് ഈ കപ്പലിന്റെ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രോസ് ചെയ്തെടുക്കാം. കേട്ടോ, ഇത് നമുക്കുണ്ടല്ലോ, എന്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധാരണ കപ്പലിന്റെ ഇവിടെ കിട്ടും. പക്ഷെ ഇതിന് വേറൊരു പേരാണ് ഇവിടെ പറയുന്നത്, സിംഗ് എന്നാണ് പറയുന്നത്. സാധാരണ കപ്പലിന്റെ വെച്ചിട്ടും ചെയ്യാം കേട്ടോ, ഇതില്ലാതെ എങ്ങനെ ചെയ്യും എന്നൊരു ചിന്തയുടെ ആവശ്യമില്ല. സാധാരണ കപ്പലിന്റെ വെച്ചിട്ടും ചെയ്യാം. നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു സംഭവം ഇതായതുകൊണ്ടാണ് നമ്മൾ ഇത് എടുത്തത്. ഇപ്പൊ മല്ലിയിലയും നമ്മള് ഇത് എടുത്തിട്ടുണ്ട്. മല്ലിയിലയും ചെറുതായിട്ട് നമ്മുടെ ഇതിന് ചെറിയൊരു ആട്ടം ഉണ്ട്, ചെറിയ സാധ്യതയുണ്ട്. നമ്മളതായി നമ്മുടെ സവോളയും എന്താ പറയുന്ന തക്കാളിയും മല്ലിയിലയും നമ്മുടെ അനാറും മുളകും എല്ലാം അരിഞ്ഞ് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ കപ്പലണ്ടി നമ്മളിതേ റോസ്റ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, പ്രത്യേകിച്ച് വലിയ പരിപാടി അധ്വാനം പിടിച്ച ഒരു പരിപാടി ഇല്ല. ഇതെല്ലാം കൂടെ നമുക്ക് ഇതിന്റെ അതൊരു ഇടണം, കൊച്ചു പിള്ളേർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ നല്ല ടേസ്റ്റും ആണ്, ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതുണ്ടല്ലോ, നമുക്ക് മുളകും നമ്മുടെ തക്കാളി സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കുക. ഏറ്റവും അവസാനം നമുക്ക് അനാർ ചേർത്ത് കൊടുത്താൽ അപ്പൊ അത് കാണാൻ ഒരു ഭംഗിയായിരിക്കും. കഴിക്കുമ്പോഴും പിന്നെ മല്ലിയിലയും മറ്റ് അനുസാരികളും നമുക്ക് ചേർത്ത് കൊടുക്കണം. നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പൊ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ഇപ്പൊ നമ്മള് കുറച്ച് പച്ചക്കറികളൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഉപ്പ് വേണം. അപ്പൊ ഈ കപ്പലിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിന് ചെറിയ ഉപ്പുള്ള കപ്പലിന്റെ ഉണ്ട്. ഓൾറെഡി ഉപ്പായിട്ട് വരുന്നത് അവര് വറുത്തെടുത്തതായത് കൊണ്ട് അതിന് അത്യാവശ്യം കഴിക്കാൻ പരിപാടി കഴിഞ്ഞു, ഇത്രേ ഉള്ളു സംഭവം. ഇത്രേ ഉള്ളു സംഭവം. ഇനി നമുക്ക് അനാറും നമ്മുടെ ബാക്കി സാധനങ്ങളെല്ലാം കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പൊ ഇതുണ്ടല്ലോ, ഈ വൈകുന്നേരം ഈ നമ്മള് കട്ടൻ ചായ കുടിച്ചെടുക്കുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് കടിയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സംഭവം ഇത്. ഇതാകുമ്പോ അത് നേരം വേണ്ടതാണ്. ചായ സാധനം ഇത് കാണുമ്പോ തോന്നാ ഇത്ര ഉള്ളൂ എന്ന് തോന്നുന്നു. പക്ഷെ ഉണ്ടല്ലോ, ഇത് ഈ നമ്മുടെ സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ ഒരു പ്രത്യേക പിടിച്ചുപറി സാധനമാണ്. ഇത് ഭയങ്കര ഡിമാൻഡുള്ള ഒരു സാധനമാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതൊന്ന് പരിചയപ്പെടുത്തിയത്. അപ്പൊ എന്തായാലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്തിട്ടുള്ളവരുണ്ടാവാം. കപ്പലണ്ടി മസാല, പീനട്ട് മസാല ഇംഗ്ലീഷ് പറഞ്ഞു. അപ്പൊ ഒന്ന് ചെയ്ത് നോക്കിക്കോ, സംഭവം അടിപൊളി ടേസ്റ്റ് ആണ്, പിള്ളേർക്ക് എല്ലാം ഇഷ്ടപ്പെടും. പിന്നെ മുളക് പൊടി വേണേലും, നമുക്ക് എരിവ് കൂടുതൽ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മുളക് പൊടി വേണേലും ചേർക്കാം. മുളകിന്റെ എണ്ണം കുറയ്ക്കോ കൂട്ടോ ഒക്കെ ചെയ്യാം. കപ്പലണ്ടി എത്ര മാത്രം വേണേലും എടുക്കാം.
ഇപ്പം നമ്മുടെ വീട്ടിലെ ഗസ്റ്റോ എന്തൊരു ചെറിയ ഫംഗ്ഷനൊക്കെ നടക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ ഇങ്ങനെ നടുക്ക് വെച്ച് കഴിഞ്ഞാണല്ലോ കാണാനൊരു ഭംഗിയായിരിക്കും ഡൈനിങ് ടേബിളിൻ്റെ സെൻറ്ററിൽ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കുക, ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായ നിർദ്ദേശമൊക്കെ ഒന്ന് പറയുക, ചെയ്തവരും അഭിപ്രായവും ഒക്കെ പറയുക. പിന്നെ പിന്നെന്താ പറയാ, പുതിയതായിട്ട് നമ്മുടെ ചാനലിൽ കാണുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാം ഉണ്ടല്ലോ, നമ്മുടെ കുടുംബത്തിലേക്ക് വരാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊക്കെ ഒന്ന് ഓൺ ചെയ്ത് ഓപ്ഷൻ കൂടെ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. പിന്നെ കൂട്ടുകാർക്കൊക്കെ അതന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം എന്താ പറയുന്ന, നമുക്കത് കൊണ്ടൊരു ഉപകാരവും നിങ്ങൾക്കും ഒരു സന്തോഷവും, എല്ലാവർക്കും സന്തോഷമായിട്ടിരിക്കും. അപ്പം അടുത്തൊരു വ്യത്യസ്തമായ പുതിയൊരു റെസിപ്പിയായിട്ട് നമുക്ക് നാളെ കാണാം. അപ്പൊ എല്ലാവർക്കും തൽക്കാലം. I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll